ഹായ് ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ പത്ത് പേർക്കും ഏഴുപേർക്കും ഉണ്ടാവും കാരണം ഞാനും പനി ബാധിച്ച ഒരാളാണ് കഴിഞ്ഞ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് എനിക്ക് പനിയും പനിയുടെ ബുദ്ധിമുട്ടുകളും ഒരുപാടുണ്ട് ഇരുപത്തേഴ് വർഷമായിട്ട് ആദ്യമായിട്ട് എനിക്ക് ട്രിപ്പ് ഇട്ട് ട്രിപ്പ് ഇട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഫസ്റ്റ് ടൈം കാരണം അത്ര ടൗണായിപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസമില്ലേ നമുക്കില്ലേ ബെഡീന്ന് എനേക്കാൻ പറ്റണുള്ളത് കൈയ്യൊക്കെ ഒന്നും പൊങ്ങണില്ല ഏകദേശം ഒമ്പത് ആണ് ഞാൻ വെയിറ്റ് ലോസ് ചെയ്തത് കാരണം ഫുഡൊന്നും കഴിക്കാൻ പറ്റണില്ല അത്ര അധികം ബുദ്ധിമുട്ടിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് നിങ്ങളെപ്പോലത്തെ ഓരോരുത്തർക്കും അതിൽ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പനി വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്കാരുണ്ടാവും നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമന്റിൽ ഷെയർ ചെയ്യാം കേട്ടോ അതുകൊണ്ടുകൂടെ ഞാൻ ഈ വീഡിയോ ചെയ്യണത് കാരണം എന്നെ ഞാൻ കണ്ട പനി വന്ന് എന്നിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടായിരുന്നു അവരെല്ലാവരും പറഞ്ഞവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ കെട്ടിപ്പോയി ഇത്തരം കാലങ്ങളിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഭയങ്കര സിവിയറായിട്ടുള്ളൊരു പനി വന്നത് പിന്നെ കൂടാണ്ട് തന്നെ നേരെ തന്നെ ഒന്നെങ്കിൽ ഫാൻ അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഇത് സീലിങ് കാരണം വെച്ചാൽ തലകറക്കം ഭയങ്കര ഒരു ഇതിൻ്റെ കൂടെ തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് തലകറക്കം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ബി പി ഡൗൺ ആയിപ്പോണ്ടായി അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം കുറച്ച് ഒട്ടുമിക്ക കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചത് എനിക്ക് എൻ്റെ ഫീലിംഗ് അപ്പം നിങ്ങളുടെ എന്താണ് ഫീലിങ്ങും നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ ദയവ് ചെയ്ത് കമൻലറിയിക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതായിരിക്കും പനി പിടിച്ചിട്ട് ഞാൻ കിടന്ന ആദ്യത്തെ മൂന്ന് ദിവസം ഉണ്ടല്ലോ എനിക്ക് എനിക്കേക്കാനേ പറ്റിയിട്ടില്ല ഫുപ്പായൽ നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ ഒരു വൃത്തിയുടെ ടേസ്റ്റ് പിന്നെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കണ പോലെ ഒരു ക്രീം കളറിലെ നമ്മൾ പല്ലയെക്കാണ്ടിരിക്കുമ്പോൾ ഒരു വൈറ്റ് കളറുള്ള ഒരു ഇത് വരില്ലേ അതുപോലെ തന്നെ ക്രീ അത് തന്നെ ബ്രൗൺ ഡാർക്ക് ബ്രൗൺ കളറുള്ള ഒരു സാധനം പിന്നെ എനിക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള ബോഡി പെയിൻ കിടന്ന് 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 ലാസ്റ്റ് മുതുകൊക്കെ വേദന എടുക്കാൻ തുടങ്ങി പിന്നെ ജോയിൻസ് പെയിൻ മുട്ടിൻ്റെ അവിടെ അതുപോലെ തന്നെ കൈയുടെ മുട്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സിവിയർ എന്താണ് പറയുക ഷീ പിന്നെ ക്ഷീണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവം ക്ഷീണം പിന്നെ കഴിക്കണ ഫുഡിന് ഇപ്പോൾ ഇഡ്ഡലി കഴിച്ച ഇഡ്ഡലിക്ക് ഭയങ്കര പുളി ഇപ്പോൾ കുറച്ച് എന്തെങ്കിലും ഒരു കറി കഴിക്കാമെന്ന് ചോദിച്ചാൽ കറിക്ക് ഭയങ്കര എരിവ് സാധാരണ എരിവൊന്നുമല്ല ഭയങ്കര എരിവായിരുന്നു എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ കഴിച്ചത് ഡോളോ പിന്നെ എന്തോ ഒരു വിറ്റാമിൻ്റെ ഗുളിക അങ്ങനെ രണ്ടുമൂന്ന് മെഡിസിനാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എന്തായാലും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് പിന്നെ എനിക്കിപ്പോൾ പനി വന്നതിൻ്റെ രാത്രി പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ രാത്രി പനി വന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ പോയപ്പോൾ എന്നെ അവർ ഡ്രിപ്പിട്ട് കാരണം എൻ്റെ ശരീരത്തിലൊട്ടും ഇതുണ്ടായിരുന്നില്ല എന്താ പറയുക എനർജി ഉണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കണ്ടായിരുന്നില്ല ഞാൻ ഫുഡ് കഴിക്കാണ്ട് ഒരു ഒരു മൂന്ന് ദിവസം ഞാൻ മര്യാദയ്ക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല ഫുള്ള് കിടപ്പായിരുന്നു കിടക്കും ഇവിടെ കിടക്കും ബെഡി കിടക്കും താഴെ വേറൊരു സോഫോൾ സംഭവമുണ്ട് അവിടെ കിടക്കും അങ്ങനെ കിടപ്പ് 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 മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇത്ര കാലത്തിലും എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് എന്താ പറയുക എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ പനിയായിരിക്കും ദൈവത്തി ഓർത്ത് വരല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ കേരളത്തിൽ ഇപ്പോൾ പനി ഒട്ടാകുന്ന ട്രെൻഡിങ്ങാണ് അതിൽ ഡെങ്കു ഉണ്ട് ഡെങ്കുവുടെ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഡെങ്കു ഞാനിപ്പോൾ പനി ആയിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ ഞാൻ എനിക്ക് തല ദിവസം രാത്രി പനി വന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ ഡ്രിപ്പ് ഇട്ട് ആ സമയത്ത് അവരുടെ ഡെങ്കുവിനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല ഡെങ്കു ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഡെങ്കുവിനുനെ പറ്റ പനി നിന്നിൽ മാറിയില്ലെങ്കിൽ മാത്രമാണ് ഡെങ്കുവിനെ പറ്റി ചെക്ക് ചെയ്യേണ്ടതെന്നാണ് അവര് പറഞ്ഞത് പക്ഷേ എനിക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനി വന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസം നമ്മൾ എന്തായാലും കിടപ്പായി പോകും അത് കഴിഞ്ഞാൽ അതിന്റെ ക്ഷീണം നമുക്ക് ഉണ്ടാവും ഭക്ഷണം മര്യാദ കഴിക്കുക ഞാനാണെങ്കിൽ കരിക്ക് വെള്ളം പിന്നെ ഉപ്പിട്ട നാരങ്ങ വെള്ളം കാരണം എന്റെ ബി പി ഇടക്കിടക്ക് ഇങ്ങനെ ഡൗൺ ആയി പോകണ്ടായിരുന്നു പിന്നെ ലൈറ്റ് കാണുമ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കണുണ്ട് ലൈറ്റ് എന്റെ കണ്ണിലടിച്ചിട്ടെ ഞാൻ പറഞ്ഞത് മമ്മി നാളെ തന്നെ ഈ ട്യൂബോർന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ അത് ഓഫ് ചെയ്യാനെ പറ്റി പോലും ഞാൻ ചിന്തിച്ചില്ല അത്ര അധികം ബുദ്ധിമുട്ടാണ് പിന്നെ കിടന്നുകഴിഞ്ഞാൽ സീലിങ്ങിൽ ഫാറ്റ് അല്ലെങ്കിൽ ബാത്റൂമിൽ സീലിങ് തല ഇറങ്ങി വീണിട്ടാണ് ഞാൻ പറഞ്ഞത് ബാത്റൂമിൽ പോയി തല ഇറങ്ങി വീണ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇപ്പോഴത്തെ പനിക്ക് അപ്പോൾ ആരും ടെൻഷനൊന്നും അടിക്കണ്ട പക്ഷേ മെഡിസിൻ നന്നായിട്ട് അടിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക വെള്ളം ഒരുപാട് കുടിക്കാൻ പറ്റി അത്ര നല്ലത് ഞങ്ങൾക്ക് ഒരുപാട് വെള്ളമൊക്കെ കുടിച്ചായിരുന്നു എന്നിട്ട് ഞാൻ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കിടപ്പായിപ്പോയി ആ അവസ്ഥ എൻ്റെ പൊന്ന ഒന്നും പറയണ്ട ഇപ്പം നിങ്ങളാണെങ്കിലും എല്ലാവരും ചിന്തിക്കുക പനി വരാണ്ടിരിക്കുക മാക്സിമം നിങ്ങൾ പനിയുള്ള ആൾക്കാരുടെ അടുത്ത് പോകാണ്ടിരിക്കുക എനിക്ക് എവിടെന്ന പനി വന്നു എനിക്ക് പോലും അറിയില്ല കാരണം ഞാൻ ഒരുപാട് പനിയുള്ള ആൾക്കാരോട് പോവുക ഈ പനി വന്നതിന് ഒരു മാസം മുന്നേ ഒക്കെ ഞാൻ നടന്നിട്ട് പോലും എനിക്ക് പനി വരാത്ത ഒരാളാണ് അപ്പം അങ്ങനെ പോലത്തെ തന്നെ പോലത്തെ ഒരാൾക്ക് പനി വന്നെന്ന് പറഞ്ഞിട്ട് കിടത്തിലായിപ്പോയി ഇപ്പോഴും എനിക്ക് ചെറിയ ബി പി ഒക്കെ കുറഞ്ഞു കുറഞ്ഞ് പോകണുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള മെഡിസിൻ ഇനി എടുക്കണം വരെ കാണിച്ചിട്ടുള്ള എന്താ ബി പി കുറഞ്ഞോണം ആകുമ്പോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമന്റിൽ ഷെയർ ചെയ്യണം കേട്ടോ എന്തായാലും ഈ പനിയെ പനി ഭയങ്കരമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ടേക്ക് കെയർ ചെയ്യുക ആവശ്യമുള്ള മെഡിസിനൊക്കെ എടുക്കുക ഹോസ്പിറ്റലിൽ പോവുക ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ കിവി പോമോഗ്രനേറ്റ് ഒക്കെ കഴിക്കാൻ പറ്റുകയും കഴിക്കുക അത് ഡെങ്കൂന്ന് ആൾക്കാരാണ് കൂടുതൽ കഴിക്കണ്ട കാരണം അവരുടെ ബ്ലഡിൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് കുറയണതുകൊണ്ട് അവരെന്തായാലും അതൊക്കെ ചെയ്യുക അപ്പം എല്ലാവരും നല്ല ഇതായിട്ടിരിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് കമൻ്റായിട്ട് അടച്ചാൽ വലിയ ഉപകാരമായിരുന്നു പനി വരുന്ന സമയത്ത് വെയിറ്റ് ലോസ് ഒരു സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് എൻ്റെ വെയ്റ്റ് ലോസായ എത്രയെന്നറിയോ ഒമ്പത് കിലോ ആണ് ഒമ്പത് കിലോ വെയിറ്റാണ് ഞാൻ മൂന്ന് ദിവസം മൂന്നാല് ദിവസം കൊണ്ട് കുറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ള ഒമ്പത് കിലോ ഞാൻ കുറഞ്ഞത് കാരണം ഭക്ഷണമൊന്നും ഇട്ടും ഉണ്ടായിരുന്നില്ല വളരെ ഒത്തിരി വെള്ളം കഴിച്ചാൽ കഴിച്ചു പിന്നെ ആകെ കഴിക്കുന്ന കഞ്ഞിവെള്ളം ചോറ് ഈ കഞ്ഞിയോടൊപ്പം ഞാൻ ഒരു സാധനം കഴിച്ചിട്ടില്ല അച്ചാറൊക്കെ ഭയങ്കര ഇരിവായിരുന്നു എനിക്ക് നാക്കിൻ്റെ തൊലി പോയിട്ടാവാം പക്ഷെ അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഏകദേശം ഒമ്പത് കിലോ ഞാൻ കുറഞ്ഞ വെയിറ്റ് നോക്കിയപ്പോൾ ഞാൻ സെവൻറ്റി സെവൻ സെവൻറ്റി എയിറ്റ് ഒന്നും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കിയ സമയത്ത് സിക്സ്റ്റി സെവൻ സിക്സ്റ്റി എയിറ്റ് കെ ജി ഞാനുള്ളു അത് വൈകിട്ടാണ് ഞാൻ നോക്കിയത് അപ്പം അത്ര വെയ്റ്റ് ലോസ് എൻ്റെ ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇനി വെയിറ്റ് ലോസ് സംഭവിച്ചാൽ ആ വെയിറ്റിൽ തന്നെ കൂടുതൽ നല്ല പ്രോട്ടീനായിട്ടുള്ള അതുപോലെ വിറ്റാമിനും പ്രോട്ടീനൊക്കെ ഉള്ള ഫുഡ് കഴിച്ചൊന്ന് എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ വൈകാണ്ട് പയ്യ പയ്യെ സെറ്റായി സെറ്റായി വരും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അപ്പോൾ എല്ലാവരും ബി സേഫ് ഭക്ഷണമൊക്കെ കഴിക്കുക നല്ല വെള്ളം കുടിക്കുക കേട്ടോ എല്ലാവരും ഞാനും മാക്സിമം വെള്ളം കുടിച്ച് പെട്ടെന്ന് റെഡിയായിട്ട് ഒരുപാട് ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും അപ്പോൾ ശരി ബൈ